ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ദുരന്ത നിവാരണ കമ്മീഷൻ എ കൗശികൻ സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം പരിഗണിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാനുള്ള ഓർഡിനൻസും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലുണ്ടാകും. സർക്കാരിനെതിരെ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർന്നതിനിടെയാണ് രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭാ യോഗം ചേരുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും യോഗം. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. ഒന്ന്, സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ദുരന്ത നിവാരണ കമ്മീഷണർ എ കൗശികൻ സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട് യോഗം പരിഗണിക്കും. പോലീസ്, ഫോറൻസിക്, പൊതുമരാമത്ത് വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന വിധത്തിലാണ് ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് ഉന്നതതല സമിതി സ്ഥിരീകരിച്ചിരുന്നു. അട്ടിമറി സാധ്യതകൾ ഒന്നുമില്ലെന്ന സമിതിയുടെ റിപ്പോർട്ടാണ് യോഗം പരിഗണിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാനുള്ള ഓർഡിനൻസ് ആണ് രണ്ടാമത്തെ വിഷയം. ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് കൈമാറും. ഒക്ടോബർ 2-നാണ് ശ്രീനാരായണ സർവകലാശാല പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം കൂടുന്ന സാഹചര്യത്തിൽ ആ വിഷയങ്ങളും മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചേക്കും. 24 തിരുവനന്തപുരം.